നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമാണ് അമൃത സുരേഷും സഹോദരി അഭിരാമി സുരേഷും. സഹോദരി എന്നതിനൊപ്പം അമൃതയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് അഭിരാമി. കടുത്ത സൈബർ ആക്രമണങ്ങളും ട്രോളുകളും വരുമ്പോഴും അമൃതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ എപ്പോഴും അഭിരാമി എത്താറുണ്ട്. വിവാഹഭോജനം ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്വാസമേകി അഭിരാമി സഹോദരിക്കൊപ്പം നിന്നു. അമൃതയുടെ മകൾ അവന്തികയും അഭിരാമിക്ക് പ്രിയപ്പെട്ടവളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമൃത സോഷ്യൽ മീഡിയയിലെ സജീവ ചർച്ചാ വിഷയമാണ്. പങ്കാളി ഗോപിസുന്ദറുമായി ഗായിക വേർപിരിഞ്ഞെന്ന അഭ്യൂഹങ്ങളുണ്ട്. ഇതിന്റെ പേരിൽ വിമർശകരിൽ നിന്നും കടുത്ത പരിഹാസങ്ങളാണ് അമൃതയ്ക്ക് നേരിടേണ്ടി വരുന്നത്. അമൃതയ്ക്കെതിരെയുള്ള പരിഹാസങ്ങളിൽ പ്രകോപിതയായിരിക്കുകയാണ് അഭിരാമി സുരേഷ്. നടൻ നാഗ ചൈതന്യയ്ക്കൊപ്പമുള്ള അമൃതയുടെ ഫോട്ടോയ്ക്ക് വന്ന കമന്റുകളാണ് ഇതിന് കാരണമായത്. ഏഷ്യാനെറ്റിൽ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയാണ് അമൃത സുരേഷിക്കും മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയായത്. ഗായികയ്ക്ക് പുറമെ അവതാരികയും അമൃത പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിയിട്ടുണ്ട്. പ്രേക്ഷക ഇഷ്ടത്തോടൊപ്പം തന്നെ വിമർശനങ്ങൾക്കും പലപ്പോഴും അമൃത പാത്രമാകാറുണ്ട്. ഇവയ്ക്ക് തക്കതായ മറുപടിയും ചിലപ്പോഴൊക്കെ അമൃത നൽകാറുണ്ട്. ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ പുതിയ പരീക്ഷണവുമായി എത്തിയിരിക്കുകയാണ് അമൃത. ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും അമൃത പങ്കുവച്ചിട്ടുണ്ട്. സംഗീതത്തിലും നൃത്തത്തിലും കഴിവ് തെളിയിച്ചിട്ടുള്ള അമൃത അഭിനയത്തിലും ഒരു കൈ നോക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനായി ആദ്യശക്തി തിയേറ്റർ എന്ന റിസർച്ച് കേന്ദ്രത്തിലാണ് അമൃത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നുള്ള നിരവധി ഫോട്ടോകൾ അമൃത പങ്കുവച്ചിട്ടുണ്ട്. ഈ ഫോട്ടോകളിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പോയത് ഒരു സിനിമ താരത്തിലേക്കാണ്. തെലുങ്ക് യുവതാരം നാഗ ചൈതന്യ അക്കിനേനിയായിരുന്നു അത്. നാഗ ചൈതന്യയും ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിരുന്നു. ഗോപിസുന്ദറിനെ ഉപേക്ഷിച്ച് നാഗ ചൈതന്യമായി ബന്ധം തുടങ്ങിയെന്നാണ് പോസ്റ്റിന് താഴെ വന്ന കമന്റ്. ഇതിന് അഭിരാമിയാണ് മറുപടി നൽകിയത്. എന്നാൽ അഭിരാമി നൽകിയ കമന്റ് ശ്രദ്ധയിൽപ്പെട്ട അമൃത അഭിരാമിയെ പിന്തിരിപ്പിച്ചു. അഭി അത് വിട്ടേക്ക് പോട്ടെ, അവർ ഇങ്ങനെ ചെയ്ത് ആസ്വദിക്കുകയാണ്, അവർ സന്തോഷമായിരിക്കട്ടെ എന്നാണ് അമൃത സുരേഷിന്റെ കമന്റ്. പൊതുവെ തനിക്കെതിരെ വരുന്ന മോശം കമന്റുകളോട് അമൃത ഇപ്പോൾ പ്രതികരിക്കാറില്ല. ഗോപിസുന്ദറുമായി അമൃത പിരിഞ്ഞു എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം പിറന്നാൾ ദിനത്തിൽ പോലും ഗോപിസുന്ദറിനെ അമൃതയ്ക്കൊപ്പം കണ്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ ആശംസകളും അറിയിച്ചില്ല. അതേസമയം ആഴ്ചകൾക്ക് മുൻപ് ഒരുമിച്ചുള്ള ഫോട്ടോ ഇരുവരും പങ്കുവച്ചിരുന്നു. എന്നാൽ വേർപിരിഞ്ഞു ഇല്ലയോ എന്നത് വ്യക്തമാക്കാൻ രണ്ടുപേരും തയ്യാറായിട്ടില്ല. നടൻ ബാലയാണ് അമൃതയുടെ ആദ്യ ഭർത്താവ്. ഈ ബന്ധത്തിൽ ജനിച്ച മകളാണ് അവന്തിക. 2010 ബാലയും അമൃത സുരേഷും വിവാഹിതരായത്. 2019 ഇരുവരും വേർപിരിഞ്ഞു. സ്റ്റാർ സിംഗർ എന്ന ഷോയിൽ അതിഥിയായി വന്നപ്പോഴാണ് ബാല അമൃതയെ പരിചയപ്പെടുന്നത്. ഈ സൗഹൃദം പിന്നീട് പ്രണയമായി. വിവാഹമോചനത്തിന് ശേഷം മകളെ കാണാൻ അനുവദിക്കുന്നില്ല ആരോപണം ബാല ഒന്നിലേറെ തവണ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം അടുത്തിടെ ബാല ആശുപത്രിയിലായപ്പോൾ നടനെ കാണാൻ അമൃതയുടെ മകളും എത്തി. അമൃതയുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ താല്പര്യമില്ലെന്നും ബാല കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. മകൾ അവന്തികയും സമ്മതം പറഞ്ഞ ശേഷമാണ് ഗോപിസുന്ദറിനെ അമൃത തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. മൂവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും ശ്രദ്ധ നേടി. അഭിനയ രംഗത്ത് കടന്നു വരാനുള്ള തയ്യാറെടുപ്പിലാണ് ഏതായാലും അമൃതയെന്ന് സൂചനയുണ്ട്. ആദിശക്തി തിയേറ്റർ എന്ന സംഘടനയ്ക്കൊപ്പം ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ അമൃത പങ്കെടുത്ത ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത്.